നമസ്കാരം എല്ലാവർക്കും ഹെൽത്തി ടോക്ക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പല ആളുകൾക്കും നല്ല എണ്ണ, നല്ലെണ്ണ മീൻസ് എള്ള് ആട്ടി എടുക്കുന്ന എണ്ണേനെയാണ് സാധാരണ നമ്മൾ നല്ലെണ്ണ എന്ന് പറയുക, എള്ളെണ്ണ എന്നൊക്കെ പറയും. അപ്പോൾ ഈ എണ്ണയുടെ ഗുണങ്ങൾ എന്താണ്, നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റും, ഇതാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ പോയിൻ്റ്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, എൻ്റെ തലയിൽ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പല എണ്ണകളും ഉപയോഗിക്കുന്ന സമയത്ത് നീരടക്കത്തിൻ്റെ പ്രശ്നം വരാറുണ്ട്. അതേപോലെ തന്നെ ചില എണ്ണകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തലയിൽ കുരുക്കൾ വരും. എനിക്ക് ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥ മുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയിലെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുടിയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് എണ്ണകളൊക്കെ ഉപയോഗിച്ചു. എനിക്ക് മുടി കൊഴിച്ചിൽ നിൽക്കുകയും താരന്മാരൊക്കെ ചെയ്തിരുന്നെങ്കിൽ തലയിൽ ചെറിയ ചെറിയ കുരുക്കൾ, ആ എണ്ണ ഉപയോഗിച്ചാൽ അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തലയിൽ കുരുക്കൾ വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ എണ്ണകളൊക്കെ ഒഴിവാക്കി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു, നല്ലെണ്ണ വളരെ നല്ലതാണ്, നല്ലെണ്ണ തലയ്ക്ക് വളരെ തണവാണ്, അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് നോക്ക്, ഇത് ഉപയോഗിച്ച് നോക്ക്, നല്ലതായിട്ട് നിനക്ക് തോന്നിയാൽ നീ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തലയിൽ ഷാമ്പു സോപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് ഷിക്കക്കായുടെ പൊടി അയച്ചു തന്നു. ഞാൻ തലയിൽ ഷിക്കക്കായുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ തല കഴുകാൻ ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ നല്ലെണ്ണ ഞാൻ മുഖത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണയെക്കുറിച്ച് നമുക്ക് മുന്നേ അറിയാം. നമ്മൾ ഈ ദോശയും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ലെണ്ണ തുടച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുക, പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കിട്ടും. അത് മാത്രമല്ല, അത് നമുക്ക് ആ എണ്ണ മറ്റെണ്ണകളെ അപേക്ഷിച്ച് നല്ലെണ്ണ വളരെ നല്ലതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നല്ലെണ്ണ ധാരാളം, കടലെണ്ണയും അതേപോലെ തന്നെ നല്ലെണ്ണയൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ നല്ലെണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ്. തലയിൽ മാത്രമാണ് നല്ലെണ്ണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നല്ലെണ്ണ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണ്, ആരൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ, അതായത് പ്രസവിച്ച് ഒരാറ് മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ദേഹത്ത് നല്ലെണ്ണ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്കിന്നിൽ പാടുകൾ വരിക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ചെറിയ കുട്ടികൾക്ക് മുഖത്ത് വെള്ള കളറ് പാടുകൾ വരും. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും വൈറ്റമിൻസിൻ്റെ കുറവാണ് അല്ലെങ്കിൽ മിനറൽസിൻ്റെ കുറവാണ്, നിങ്ങൾ ഇന്ന മരുന്ന് കൊടുക്കുന്നു പറഞ്ഞിട്ട് ടോണിക്ക് പോലുള്ള സംഭവങ്ങൾ തരും, അയൺ കണ്ടൻ്റുള്ള ടോണിക്കുകൾ നമുക്ക് തരാറുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറയും. എന്നാൽ ഈ ഒരു നല്ലെണ്ണ നമ്മുടെ കുട്ടികളുടെ ശരീരം മൊത്തം തേച്ച്, തലയിലും തേക്കാം ശരീരത്തിലും മൊത്തം തേക്കാം, തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് കാൽഷ്യത്തിൻ്റെ കുറവ് അവർക്ക് ഉണ്ടാവില്ല, സ്കിന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മുടി തിക്കല്ലാതെ, അതായത് വളരെ തിന്നായിട്ടുള്ള മുടിയും വളരെ കുറവ് മുടിയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ റെഗുലറായിട്ട് നല്ലെണ്ണ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി തിക്കായിട്ട് വരാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, കുട്ടികളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ നല്ലെണ്ണ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് വളരെയധികം ഹെൽത്തി ആവും. അതൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലെണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത് എള്ളെന്നാണ്. എള്ളെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ഭക്ഷണമാണ്. ഇന്ന് പല ആളുകൾക്കും എള്ള് കഴിച്ചുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ, പ്രത്യേകിച്ച് ഈ മുട്ടുവേദനയും നടുവേദനയും വരെ മാറിയിട്ടുള്ള ആളുകളുടെ എള്ള് കഴിച്ചിട്ട്. റീസൺ കാൽസ്യം ഡെഫിഷ്യൻസിയാണ് പ്രധാനമായിട്ട് അതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ഈ നല്ലെണ്ണ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ കുട്ടികൾക്ക് കാണാറുണ്ട്. ഇനി ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് ഓടിക്കളിക്കുന്ന, അപ്പോൾ ചെറിയ കുട്ടികൾ ഒരു 5 വയസ്സ് മുതൽ നന്നായിട്ട് ഓടിക്കളിക്കുന്ന ഒരവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവും. ഇങ്ങനെ ഓടിക്കളിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഒക്കെ തന്നെ ക്ഷീണം, കൈയും കാലും വേദന, ശരീരത്തിൽ വേദനകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് കാൽസ്യത്തിൻ്റെ കുറവാണ്. ശരീരത്തിൽ നീർക്കെട്ടും ശരീരത്തിലെ വേദനകളും, ഒട്ടുമിക്ക ശാരീരിക വേദനകളൊക്കെ തന്നെ നല്ലെണ്ണ തേച്ച് കുളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കുണ്ടാവില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ തേച്ച് കുളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എണ്ണകളിലൊന്നാണ് നല്ലെണ്ണ. അടുത്തത് നമ്മൾ പറയുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക്, ഞാനിത് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള വേദനകൾ, ശരീരത്തിലുണ്ടാവുന്ന വേദനകൾ, ഉളുക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ലെണ്ണ തേച്ച് കുളിക്കുമ്പോൾ മാറിക്കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
ഇനി ഏത് പ്രായക്കാർക്കും ഏത് ആളുകൾക്കും തലയിൽ തേക്കാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് നല്ലെണ്ണ. ഓക്കെ, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക്, നമ്മൾ ഈ മുഖത്ത് പാട്, സ്കിന്നിൽ പാടുകളൊക്കെ ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഇൻറ്റേണലായിട്ട് വളരെ ചെറിയ അളവിൽ നല്ലെണ്ണ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് രാവിലെ നിങ്ങൾക്ക് വെറും വയറ്റിൽ കൊടുക്കാം, അതല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ഒരു ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് നല്ലെണ്ണ കൊടുക്കാം. കണ്ടമാനൊന്നും കൊടുക്കണ്ട, നമ്മൾ ചെറിയൊരു സ്പൂണിൽ കുറച്ച് 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 നമുക്ക് കൊടുക്കാൻ പറ്റും, വളരെ കുറച്ചളവിൽ. വലിയ ആളുകൾക്കൊക്കെ ഒരു സ്പൂണ് വരെയൊക്കെ നല്ലെണ്ണ കഴിക്കാം, അത് രാവിലെയും കഴിക്കാം രാത്രിയും കഴിക്കാം. അടുത്ത നമുക്കൊരു വിഷയമാണ് സെൻസിറ്റിവിറ്റി. പല ആളുകളും എന്താ പറയുക, പല്ലുവേദനയും അതേപോലെ തന്നെ സെൻസിറ്റിവിറ്റി ഒക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ പോകും. ഡോക്ടർ നമുക്ക് മരുന്ന് തരും. നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള പല്ലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ബ്രഷുകളും അതേപോലെ തന്നെ പേസ്റ്റൊക്കെ നമുക്കിന്ന് ധാരാളം അവൈലബിളാണ്. എന്നാൽ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ നിങ്ങൾക്കറിയോന്നറിയില്ല, ഒരു 5 മില്ലി നല്ലെണ്ണ എടുത്തിട്ട് വായയിലൊഴിച്ചിട്ട് രാവിലെ നമ്മൾ പല്ലൊക്കെ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം വായയിലിട്ട് കൊലുക്കുഴിയുക. അങ്ങനെ കൊലുക്കുഴിയുന്ന സമയത്ത്, അതാവും നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കില്ലേ, അതിനിവിടെ കൊലുക്കുഴി എന്നാണ് പറയുക. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പല്ലിനുള്ള വേദനകളും കുറയുന്നത് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ സംഭവത്തിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ വായയിലത്തെ, ഒരു കാരണവശാലും ആളുകൾ നടക്കുന്ന സ്ഥലത്തൊന്നും തുപ്പരുത്. ഒന്നില്ലെങ്കിൽ അതൊരു കുഴി, ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിൽ തുപ്പിയിട്ട് അത് അടച്ചു കളയുക. കാരണം അത്രമാത്രം ഡേഞ്ചറാണ് സംഭവം എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ കുറേ വിഷാംശമൊക്കെ അതിലേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷേ ഓയിൽ പുല്ലിങ് വളരെ എഫക്റ്റീവാണ്. നിങ്ങളെൻ്റെ പല്ല് ശ്രദ്ധിച്ചറിയാൻ പറ്റും, നല്ല കളറാണ് പല്ലിന്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള റീസൺ, ഞാൻ രണ്ട് നേരം പല്ല് തേക്കും, അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഓയിൽ പുള്ളിങ് ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ പല്ലിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന കാൽസ്യത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. സോ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സോഴ്സാണ് നല്ലെണ്ണ, അതായത് എള്ളാട്ടിയ എണ്ണ. ഇനി നമുക്ക് നല്ലെണ്ണ ഉപയോഗപ്പെടുന്ന ഏറ്റവും വലിയൊരു ഭാഗമാണ് മഞ്ഞുകാലത്ത് ഉള്ള മുടിയുടെ ഒരു സ്പ്ലിറ്റൻസ്, മുടിയുടെ ഡ്രൈനസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നല്ലെണ്ണ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന, തലയിൽ ചിലപ്പോൾ വെളിച്ചെണ്ണ തേച്ച് ശീലമായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ നല്ലെണ്ണ തേക്കുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും, ഇനി മുടി കൊഴിച്ചൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ വെളിച്ചെണ്ണ റെഗുലറായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, മുടി കൊഴിച്ചൽ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നില്ല. ഓക്കെ, എനിക്ക് സാധാരണ ചില എണ്ണകൾ തേച്ചാൽ നീരിറക്കം വരാറുണ്ട്, പക്ഷേ ഇത് തേച്ചിട്ട് എനിക്ക് അത്ര പോലും പ്രശ്നം വന്നില്ല. അപ്പം നിങ്ങൾക്കും നല്ലെണ്ണ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. ചെറിയ കുട്ടികൾ മുതൽ ഒരു 8 വയസ്സ് മുതലൊക്കെ നമ്മൾ ശരിക്കും നല്ലെണ്ണ തലയിൽ തേച്ച് കുളിപ്പിക്കുന്ന ഒരു ശീലം കുട്ടികൾക്ക് ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് കാൽസ്യക്കുറവ് കൊണ്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ മുടി തിന്നാവണ ഒരവസ്ഥയൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആവും. ഇപ്പോൾ എൻ്റെ മുടി പല ആളുകളും രൂപയൊക്കെ പറയാറുണ്ട്, ചേട്ടാ മുടിയൊക്കെ നല്ല ഷൈനിങ് ആയി. ഞാൻ ശരിക്കും ഒരാഴ്ചയായിട്ടുള്ള ഈ സംഭവം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ഒരാഴ്ച, ഇനി റെഗുലറായിട്ട് ഇത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ നല്ലെണ്ണ നമ്മൾ എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് ഡെയിലി കഴിക്കാം, നമുക്ക് കറികളിൽ നമുക്ക് നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് കറികൾ ഉണ്ടാക്കാം, അതേപോലെ തന്നെ സാലഡുകൾ, ഫ്രൂട്ട്സിലോ അല്ലെങ്കിൽ നട്ട്സിലോ ഒന്നും നല്ലെണ്ണ നമുക്ക് നന്നാവില്ല. എന്നാൽ വെജിറ്റബിൾ സാലഡുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലൊരു സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, രൂപയും നല്ലെണ്ണ മുടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രൂപയുടെ മുടി ഈ മഞ്ഞുകാലമാവുന്ന സമയത്ത് ചെറിയൊരു ഡ്രൈനസ് മുടിയിൽ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഉപയോഗിച്ചിരുന്നത് എന്താ പറയുക, ബദാം ഓയിലാണ്. ബദാം ഓയിൽ നമ്മൾ ഉപയോഗിച്ച ബദാം ഓയിൽ ഞങ്ങൾ അന്ന് ആദ്യം കിട്ടിയ നമുക്ക് ബദാം ഓയിലിനേക്കാൾ കുറച്ച് ക്വാളിറ്റി കുറവുള്ള പോലെ പ്രാവശ്യത്തെ ബദാം ഓയിൽ നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒലീവ് ഓയിൽ ഞങ്ങൾ ഉപയോഗിച്ചു. രണ്ട് സാധനവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിലും ബദാം ഓയിലും നമ്മൾ എക്സ്റ്റേണലി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ രൂപ ഈ പറയണ എള്ളെണ്ണയെന്നൊരു ലേശെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചൊരു നീലപുറങ്ങാതി ആയിരുന്നു തലയിൽ, അത് കഴിഞ്ഞിട്ട് നീലപുറങ്ങാതി തൈലം നല്ലെണ്ണയുടെ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടായില്ല. ഒരു പക്ഷേ രൂപയും ഈ എണ്ണ തന്നെ തലയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൾക്ക് ധൈര്യം വരും. അല്ലാതെ അവളൊരു സാധനം ആദ്യം എടുത്ത് ഉപയോഗിക്കില്ല. ആദ്യം ഷിക്കക്കായി ഞാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ഒരു മുടി നല്ല സ്മെല്ലാവും. അതേപോലെ തന്നെ തലയിൽ താരനോ ചളിയോ മറ്റൊന്നും ഉണ്ടാവില്ല, എല്ലാം ക്ലിയർ ആവും. അപ്പം നല്ലെണ്ണയും അതേപോലെ തന്നെ നമുക്ക്
നല്ല രീതിയിൽ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ലവണ്ണ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ കാല് തരിപ്പ്, കാല് വേദന ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സാധാരണ തൈലം തേടി നമ്മൾ പോവും അല്ലേ. നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുള്ള ദിവസങ്ങൾ, നന്നായിട്ട് ജോലി കഴിഞ്ഞ അതിൻ്റെ ആ മേലും കൈ വേദന ക്ഷീണമൊക്കെ ഉള്ള ആളുകളുണ്ടാവും. നിങ്ങളൊക്കെ നല്ലെണ്ണം തേച്ച് കുളിക്കുന്നത് ഈ വേദനകൾ കുറയ്ക്കാനും ശരീരത്തിന് നല്ല രീതിയിലൊരു സുഖം കിട്ടാനൊക്കെ സഹായിക്കും. ഇനി നല്ലെണ്ണം നമുക്ക് മുഖത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ മുഖത്ത് നല്ലെണ്ണം ഉപയോഗിച്ച് കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ മുഖത്തിന് ഒരു ഗ്ലേസിങ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യുവത്തൊക്കെ തിരിച്ചു വരുന്നതാണ് പറയണത്. നോക്കട്ടെ, ഒരു 5-6 മാസം റെഗുലറായിട്ട് നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് സ്കിന്നിന് മാറ്റങ്ങൾ വരുന്നുണ്ടോയെന്ന് നോക്കട്ടെ. നമ്മുടെ ഭക്ഷണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്നിരുന്നാൽ പോലും എനിക്ക് നല്ലൊരു ബെനിഫിറ്റ്, നല്ലൊരു വ്യത്യാസം നല്ലെണ്ണ ഉപയോഗിച്ചതിൽ നമുക്ക് കിട്ടി. അടുത്ത് നിങ്ങളുടെ ഒരു ചോദ്യം, നല്ല നല്ലെണ്ണ എവിടെ കിട്ടും? സാധാരണ ഞാനിവിടെ ആട്ടുന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചു നല്ലെണ്ണ ആട്ടാൻ. ഞാൻ എള്ള് വാങ്ങുന്നുണ്ട്. അപ്പോൾ എള്ള ആട്ടാൻ ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു കുറഞ്ഞത് 5 കിലോ ആയിട്ടാണ് അവർ ആട്ടിത്തരുള്ളൂ നമുക്ക് നല്ലെണ്ണ. ഇപ്പം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന നല്ലെണ്ണ നല്ലതല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം അവർക്ക് ആ വിലയ്ക്ക് ഒരിക്കലും പ്യുവറായിട്ടുള്ള നല്ലെണ്ണ കൊടുക്കാൻ പറ്റില്ല. എൻ്റെ റീസൺ ഇതാണ്, 1 കിലോ എള്ളിന് ഞാൻ വാങ്ങുന്ന എള്ളിന് 240 രൂപയാണ് വില. 240 രൂപ 1 കിലോ, ചിലപ്പോൾ അത് 230 ആവും, 220. അത് മാർക്കറ്റിൽ റേറ്റ് കയറുന്നതിനനുസരിച്ച് അത് ഒരു ഫിക്സ്ഡ് റേറ്റ് നമുക്ക് കിട്ടില്ല. എങ്ങനെ പോയാലും ഒരു 220 കൂട്ടുക, ഏറ്റവും കുറഞ്ഞ പൈസ. 2 കിലോ എള്ള് വേണ്ട, 140 രൂപയുടെ എള്ളെടുത്തിട്ട് നമ്മൾ എണ്ണ ആട്ടാമെന്ന് വിചാരിക്കുക, കുറച്ച് ക്വാളിറ്റി കുറഞ്ഞത്. 2 കിലോ എള്ള് നമ്മൾ ആട്ടുമ്പോൾ കുറഞ്ഞത് 280 രൂപ എള്ളിന് മാത്രമായി. പിന്നെ നമ്മൾ ആ എള്ള് ആട്ടി എണ്ണ എടുത്തു, എണ്ണ നമ്മൾ ഫിൽട്ടർ ചെയ്യും. നിങ്ങൾക്കറിയോന്നറിയില്ല, ഇതിൻ്റെ ഒരു 10 മുതൽ 20% വരെ കട്ട് എന്ന് പറയും, അതിൻ്റെ വേസ്റ്റ് അടിഞ്ഞിട്ട് പോകും. 80% നമുക്ക് എണ്ണയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങളിവിടെ നാളികേരവും കാര്യങ്ങളൊക്കെ നമ്മൾ ആട്ടണതാണ്, നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ കട്ട് പോയി കഴിഞ്ഞാൽ ഈ 250 രൂപയ്ക്ക് നമുക്ക് ഒരിക്കലും 1 ലിറ്റർ എണ്ണയും കിട്ടണില്ല, 800 മില്ലിയേ കിട്ടുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ബോട്ടിൽ, അതിൻ്റെ ലേബലിങ്, അതിൻ്റെ മാർക്കറ്റിംഗ് ചാർജ് ഇതൊക്കെ കൂടി വരുന്ന സമയത്ത് നമുക്ക് 1 ലിറ്റർ എണ്ണ ഒരിക്കലും 260-270 തരാൻ പറ്റില്ല. ഇനി എള്ള അവർക്ക് സ്വന്തമായി കൃഷി ഉണ്ടെങ്കിൽ പോലും ഇതവരെ സംബന്ധിച്ച് നഷ്ടമാണ്. കുറഞ്ഞത് 400-450 രൂപ ഒരു ബോട്ടിലെ എള്ളെണ്ണയ്ക്ക് നമുക്ക് പ്രൈസ് വരും. 400 രൂപയിൽ കുറഞ്ഞ് ഒരിക്കലും നല്ല എള്ളെണ്ണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ എങ്ങനെ ഇവർക്ക് 240-250 എണ്ണ തരാൻ പറ്റും? നമുക്ക് 110-120 വരെ 1 ലിറ്റർ എള്ളെണ്ണ കിട്ടുന്ന അവസ്ഥ ഒന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് എന്തെണ്ണയാണെന്നുള്ളത് നോക്കുക. മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എള്ളെണ്ണ വാങ്ങി തലയിൽ തേച്ചതുകൊണ്ടോ എള്ളെണ്ണ വാങ്ങി മേല് തേച്ചതുകൊണ്ടോ കുട്ടികൾക്ക് തേച്ചു കൊടുത്തുകൊണ്ടോ ഒന്നും ഗുണം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ആയുർവേദ കടകളിൽ നമുക്ക് എള്ളെണ്ണ കിട്ടും, അതും റേറ്റ് കുറവുള്ള. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, വില കുറച്ച് ഒരിക്കലും നല്ല നല്ലെണ്ണ നമുക്ക് തരാൻ പറ്റില്ല. നല്ല നല്ലെണ്ണ നമുക്ക് ഒരിക്കലും തരാൻ പറ്റില്ല, അത് ആ കാര്യം മനസ്സിലാക്കുക. അപ്പം ഞാൻ ഈ നല്ലെണ്ണ വാങ്ങിയത് നമ്മുടെ സബ്സത്ത് നിന്നാണ്. സബ്സം എന്ന് പറഞ്ഞാൽ നിലമ്പൂരുള്ള ഷെമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഫേമാണ്. വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷേ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇന്ന് വരെ ഞാൻ ഏകദേശം ഒരു 6500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അവരേക്കൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2000 രൂപയുടെ ഉൽപ്പന്നത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഡർ കൊടുത്തിട്ടുള്ളത്. വെറുതെ നമ്മുടെ കയ്യിലിരിക്കണ കാശ് കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വയ്ക്കില്ലല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരോഗ്യപരമായിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ നോക്കുന്ന ആളെയല്ല. ഞാൻ എത്ര പൈസ വേണമെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങി ഉപയോഗിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന നല്ലെണ്ണം വാങ്ങുന്നത്. ഞാനിതിന് മുന്നേയും കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മളിതിന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴത്ത് ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ജെനുവിനിറ്റിയും അതേപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഈ ഉൽപ്പന്നങ്ങൾ അവർക്ക് കൂടുതൽ വിൽപ്പന നടക്കാനൊക്കെ സഹായമാവും. നമ്മളെ സംബന്ധിച്ച് നല്ല ഉൽപ്പന്നങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സബ്സത്തിനെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന് എനിക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം വിശ്വാസം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് എനിക്ക് 10 വർഷമായിട്ട് പേഴ്സണലായിട്ട് അറിയാം.
ഞങ്ങൾ വളരെ ദുർലഭം ആറ് ഏഴോ എട്ടോ പ്രാവശ്യം ഈ പത്ത് വർഷത്തിൻ്റെ ഇടയ്ക്ക് ആകെ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും ഞങ്ങൾ നിരന്തരമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആളുകളാണ്. കാരണം അദ്ദേഹം ഒരു പ്രകൃതി ചികിത്സ ഡോക്ടറാണ്, അക്യുപ്രഷറിൻ്റെ ഡോക്ടറാണ്, അതിൽ മാത്രം വലിയൊരു മനുഷ്യസ്നേഹിയാണ്. ഒരുപാട് ആളുകളിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ എത്തിക്കണമെന്ന് 100% ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഷെമീർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അദ്ദേഹം പ്രായമുള്ള ആളൊന്നുമല്ല, പക്ഷേ നല്ലൊരു മനസ്സിനുടമയാണ്. അപ്പോൾ അവരുടെ വളർച്ച നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെയധികം ഗുണമുള്ള നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവർ തരുന്നത്. നിങ്ങൾ ഈ എള്ളെണ്ണയുടെ സ്മെല്ല്, ഇത് ഓപ്പൺ ചെയ്ത് സ്മെല്ല് ചെയ്താൽ പോലും നിങ്ങൾക്കതിൻ്റെ ഗുണം മനസ്സിലാവും. അവർ നല്ലെണ്ണയ്ക്ക് 200 മില്ലിക്ക് 110 രൂപയാണ് വില. നമ്മളവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളൊരു ചിന്ത വേണ്ട. നിങ്ങൾക്കിത് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം വാങ്ങി ഉപയോഗിച്ചാൽ മതി. അത്രമാത്രം ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. അത് നമ്മൾ തേടി കണ്ടെത്തി നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റു പല സ്ഥലങ്ങളിലും ഇതേപോലെ കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്കറിയാവുന്നത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയൊരു ഒരു സംഭവമൊന്നുമല്ല. നമ്മളിൽ പല ആളുകൾക്കും പല ഹെൽത്ത് കാര്യങ്ങളും അറിയില്ല. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്കറിയാവുന്ന നന്മകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക, അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലൊരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.